ഒരുങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ സർക്കാർ സദസ്സനൊരുങ്ങിയിരിക്കുന്നു ഇതിൻ്റെ ഒരു നാൾ വഴി കൂടി പരിശോധിക്കേണ്ടതുണ്ട് ഏത് ഘട്ടത്തിൽ ഇങ്ങനെ ഒരു സദസ്സിലേക്ക് ആലോചിച്ചു എന്നുള്ളത് കാരണം ഈ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി ജനങ്ങളുമായി സംവദിക്കുന്നില്ല മുഖ്യമന്ത്രി ജനങ്ങളിലേക്ക് ഇറങ്ങുന്നില്ല എന്ന് പാർട്ടി തന്നെ വിലയിരുത്തുന്നു അതിനുശേഷം പാർട്ടി സെക്രട്ടറി തന്നെ പറയുന്നു മുഖ്യമന്ത്രി ഇനി കൂടുതൽ വാര്ത്താ സമ്മേളനങ്ങൾ നടത്തും കൂടുതൽ പരിപാടികൾ നടത്തുമെന്ന് പറഞ്ഞു അതിനൊക്കെ ശേഷമാണ് ഇങ്ങനെ ഒരു ആലോചനയിലേക്ക് പോയത് അപ്പോൾ സർക്കാർ ജനങ്ങളിൽ നിന്ന് അകന്നു എന്നൊരു വികാരം അത് ഉൾക്കൊണ്ടിരിക്കുന്നു പാർട്ടി എന്ന് വേണം കരുതാൻ ആ രൂപത്തിലാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത് അപ്പോൾ ഒരുങ്ങു എന്ന് ചോദിക്കുമ്പോൾ ഒരുങ്ങിയിരിക്കുന്നു അതിൽ നിർബന്ധിതമായൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ സഹകരണ ബാങ്കുകളെ സംബന്ധിച്ച് കുടുംബശ്രീ യൂണിറ്റുകളെ സംബന്ധിച്ച് ഇവരോടൊക്കെ നിർബന്ധിതമായി പിരിവ് നടത്താൻ പറഞ്ഞിരിക്കുകയാണ് എന്നോടൊരു എം എൽ എ പറഞ്ഞത് മുപ്പത്തഞ്ച് ലക്ഷം പിരിക്കാനാവശ്യപ്പെട്ടിരിക്കുന്നു ഞാൻ എവിടെ നിന്ന് കണ്ടെത്തുമെന്ന് അറിയില്ല എന്നാണ് അപ്പോൾ അങ്ങനെ ചോദിച്ചു ശീലമില്ലാത്തവരും ഉണ്ടാകും ചോറ് ശീലമുള്ളവരുണ്ടാവും എവിടെ നിന്നാണ് പിരിക്കുക കളക്ടർമാരെ തന്നെയാണ് കളക്ടർമാരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു കളക്ടർമാർ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തുന്നു കളക്ടർമാർ നേരിട്ട് പോയി പിരിക്കുന്നില്ല എന്ന് ഇപ്പോൾ കേൾക്കുന്നു എങ്ങനെയായാലും ഇതിൽ ഒരു ബാധ്യത വന്നു ചേരുന്നുണ്ട് ഇത്ര തുക നിങ്ങൾ പിരിച്ചേ പറ്റൂ എന്നുള്ളൊരു ബാധ്യത വരുന്നുണ്ട് ആ തുക ആരിൽ നിന്ന് പിരിക്കും അപ്പോൾ അത്ര വലിയ തുക നൽകാൻ കഴിയുന്നവരാരായിരിക്കും നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ബാർ ഉടമകളായിരിക്കാം കാറി ഉടമകളായിരിക്കാം അവരൊക്കെ ഷെയഡി കയറക്ടർ ആയിട്ടുള്ള ആളുകളുണ്ടായിരിക്കാം അവരിൽ നിന്നൊക്കെ ശേഷം പിന്നീട് അവർക്കെതിരെ ഒരു കേസ് എടുക്കേണ്ട സാഹചര്യം വന്നാൽ അതിലേക്ക് പോകുമോ നേരത്തെ സർക്കാർ പണം നൽകിയവരല്ല അപ്പോൾ സേവനം നൽകുമ്പോൾ സൗജന്യ സേവനം ആരും നൽകുന്നില്ല ഏത് വ്യവസായികളും സൗജന്യ സേവനം നൽകുന്നില്ല ഭാവിയിലെങ്കിലും എന്തെങ്കിലും നേട്ടം പ്രതിഷ്ഠിട്ടായിരിക്കും അപ്പോൾ ഈ മുഖ്യമന്ത്രി കാണാൻ പോകുന്ന പൗരപ്രമുഖർ ആരൊക്കെ ഇതിനു മുമ്പ് ഒരു സഞ്ചാരം നടത്തിയപ്പോഴൊരു പൗരപ്രമുഖരുമായിട്ടുള്ള കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു ഓർമ്മയുണ്ടല്ലോ അപ്പോൾ ആ പൗരപ്രമുഖരിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ആരെയൊക്കെയാണ് കാണുന്നത് ഈ അയ്യായിരം പേർ നിർബന്ധിതരായി എത്തിയിരിക്കണം എന്ന് പറയുമ്പോൾ അയ്യായിരം പേരിൽ നിന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒന്നര മണിക്കൂറിൽ ആരിൽ നിന്നൊക്കെ പരാതി കേൾക്കും എന്തൊക്കെ കേൾക്കാൻ പോകുന്നു എങ്ങനെയൊക്കെ പോയാലും ഈ മുപ്പത്തി ആറ് മുപ്പത്താറ് ദിവസം അല്ലേ മുപ്പത്താറ് ദിവസം മാധ്യമ ശ്രദ്ധ കിട്ടുമെന്നുള്ളത് ഉറപ്പാണ് ഓരോ സ്ഥലത്തും പോയി മുഖ്യമന്ത്രി ചില ചിലയിടങ്ങളിൽ വാർത്താ സമ്മേളനം നടത്തുന്നു പറയുന്നു മൂന്ന് തവണയൊക്കെ മന്ത്രിസഭ യോഗം ചേരാനും ഇരിക്കുന്നുണ്ട് അപ്പോൾ വലിയ തീരുമാനങ്ങൾ ഓരോ സ്ഥലത്ത് പോയി കണ്ട ഒരു വിഷയത്തിൽ പരിഹാരം കാണുന്നു എന്ന മട്ടിൽ അവതരിപ്പിക്കാനൊക്കെ സാധിക്കും ഒരു വിഷയം ഏറ്റെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ മറിയക്കുട്ടി പരാതി നൽകിയല്ലോ അതുപോലെയുള്ള ചില വിഷയങ്ങൾ ചിലപ്പോൾ ഏറ്റെടുത്ത് ഞങ്ങളിത് ആ പരിഹരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിന് ആ ഒരു യുപത്തിൽ ഒരു പി ആർ പരിപാടിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമായിരിക്കാം ഒരു പക്ഷേ പക്ഷേ എന്നാലും ഈ മുഴുവൻ മണ്ഡലങ്ങൾ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ പോയി എന്തൊക്കെ എത്രത്തോളം വിഷയങ്ങൾ പരിഹരിക്കാനാകുമെന്നുള്ളൊരു വിഷയം അവിടെ നിൽക്കുന്നു സർക്കാരിനെ സംബന്ധിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന ജനങ്ങളെ കണ്ട് പരിഹരിക്കേണ്ട വിഷയമല്ല അതിനിടയ്ക്ക് തന്നെ പ്രതിപക്ഷം ചോദിക്കുന്നുണ്ടായിരുന്നു മുഖ്യമന്ത്രി പൊതുവെ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയോ സംസാരിക്കുകയോ ചെയ്യാത്ത ആളാണ് അപ്പോൾ ഈ പരിപാടികളിലൊക്കെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പോകുന്ന ഘട്ടങ്ങളിൽ പരാതി മുഖ്യമന്ത്രിയോട് ബോധിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ സംസാരിക്കാൻ അവസരം ഉണ്ടാകുമോ അതിനുള്ള സാധ്യത എത്രത്തോളമാണ് ഇല്ല ഈ പരിപാടിക്ക് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് രാവിലെ ഒമ്പത് മണിക്ക് ഈ പറയുന്ന പ്രഭാത ഭക്ഷണ യോഗം അത് ജില്ലയിലെ പ്രമുഖരുമായിട്ടാണ് നടത്തുന്നത് പിന്നെ പതിനൊന്ന് മണിക്കാണ് ആദ്യത്തെ മണ്ഡല പരിപാടി പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ മൂന്ന് മണിക്കേ ഉള്ളൂ ആ മൂന്ന് മണിക്കുള്ള പരിപാടി കഴിഞ്ഞാൽ പിന്നെ നാലര മണിക്കാണ് അടുത്ത മണ്ഡലം പിന്നെ മണിക്കാണ് അടുത്ത മണ്ഡലം പിന്നിടയ്ക്കുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒന്നര മണിക്കൂറാണ് അപ്പൊ ഈ അയ്യായിരം പേര് എന്ന് പറയുന്നത് പദ്ധതികളെ കുറിച്ചുള്ള നേട്ടങ്ങൾ വികസന നേട്ടങ്ങൾ വിവരിക്കുക എന്നതിനപ്പുറം നിന്ന് ഇതാ നമുക്ക് പണമില്ല പണമില്ലാത്തതിന് കാരണം കേന്ദ്രം നമ്മളെ കഴുത്ത് പിടിച്ചിരിക്കുന്നു കഴുത്തിന് പിടിച്ചിരിക്കുന്നു ഇത് ആവർത്തിച്ച് പറയും കാരണം ഓരോ ചർച്ചകളിലും സി പി എം നേതാക്കൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് കേന്ദ്രം പണം നൽകുന്നില്ല ആ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം തോമസ് ഐസക് ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടായി നമുക്ക് പണമില്ല എന്ന് വിചാരിച്ച ഒരു പരിപാടി നടത്താതിരിക്കണോ എന്നാണ് ചോദിക്കുന്നത് പരിപാടി നടത്തണ്ട എന്ന് പറയുന്നത് ഔചിത്യം എന്നൊരു വിഷയമുണ്ട് അല്ലെ ഈ പരിപാടി നടത്തിയാലല്ലേ പിരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എവിടെ നിന്ന് പിരിക്കും പരിപാടി നടത്താനാണ് ഈ പരിപാടി നടത്താനാണ് പിരിക്കുന്നത് അത് ഈ പരിപാടി നടത്താനുള്ള പിരിവ് ഇതിന്റെ ഒരു തുടക്കം മാത്രമാണ് ഇനി അങ്ങോട്ട് തെരഞ്ഞെടുപ്പാണ് വരുന്നത് അതിനായിട്ടുള്ള കൂടിയാലോചനകൾ കൂടിക്കാഴ്ചകൾ ഈ പ്രഭാത ഭക്ഷണ സമയത്ത് നടത്തുന്ന കൂടിക്കാഴ്ചകളിലൊക്കെ വ്യവസായികളടക്കം പങ്കെടുക്കുന്നില്ല ഉറപ്പായിട്ടുണ്ടാകും അതെന്തിനാണ് ഇപ്പോൾ നടന്ന ടൂറിസം നിക്ഷേപക സംഗമം അതിന് തുടർച്ചയായിട്ടുള്ള അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള ഒരു കോൺടാക്ട് ബിൽഡിംഗ് എക്സസൈസുകളാണ് ഓരോ മണ്ഡലത്തിലും ഈ കേരളീയം പരിപാടിയുമായി ബന്ധപ്പെട്ട് തന്നെ മുഖ്യമന്ത്രിയായാലും മന്ത്രിമാരായാലും പറഞ്ഞത് കേരളം എന്താണ് എന്ന് അറിയിക്കുക നവ കേരളം എന്താണെന്ന് ജനത്തെ അറിയിക്കുക അപ്പോൾ കേരളത്തിന് അറിയില്ല കേരളം എന്താണ് അത് ബ്രാൻഡ് ചെയ്യുക അപ്പോൾ ബ്രാൻഡ് ചെയ്യുന്നു അപ്പോൾ അതിനുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾ ഏത് ഘട്ടത്തിലാണ് ഇത്തരം ഒരു വലിയ ഉത്സവത്തിലേക്ക് ഈ പട്ടിണിക്കിടയിലും ഉത്സവത്തിലേക്ക് എങ്ങനെയാണ് പോകുന്നത് ട്രഷറി നിയന്ത്രണം ഓരോ വകുപ്പുകളോടും ചെലവ് ചുരുക്കണമെന്ന് കൃത്യമായി ധനമന്ത്രി എന്നെ ഉത്തരവ് നൽകിക്കൊണ്ട് നിർദ്ദേശിക്കുന്നു അതിനുശേഷമാണ് ഈ ഉത്സവം നടക്കുന്നത് അപ്പോൾ ഉത്സവത്തിനെ ആ രൂപത്തിൽ വ്യാഖ്യാനിക്കുന്നു അതിനുശേഷം ഇത്ര വിവാദം വിവാദമുണ്ടായ ശേഷം മുഖ്യമന്ത്രി പറയുന്നത് ഇനിയും അടുത്ത കേരളീയം ഉടൻ ഉണ്ടാകും അടുത്ത കേരളീയം അടുത്ത വർഷമുണ്ടാകും എന്നാണ് പറയുന്നത് അപ്പോൾ ആ രൂപത്തിലേക്ക് മാറിയിരിക്കുന്ന അപ്പോൾ എന്താണോ തീരുമാനിച്ചിരിക്കുന്നത് ആ തീരുമാനങ്ങൾ നടപ്പാക്കും ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ തന്നെയാണ് നീന്തൽക്കുളള നവീകരണം നടന്നത് അത് മുപ്പത്തൊന്ന് ദശാംശം ഒൻപത് രണ്ട് ലക്ഷം ലിഫ്റ്റ് പണിയിൽ നടന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം കിയാ കാർണിവൽ വാഹനം വാങ്ങിയത് മുപ്പത്തിമൂന്ന് ലക്ഷം ലോക കേരള സഭയ്ക്ക് ഇരുപത്തിയേഴ് കോടി ഹെലികോപ്റ്റർ വാടക പ്രതിമാസം എൺപത് ലക്ഷം കെ ഫോൺ ഉദ്ഘാടനത്തിന് നാല് കോടി ഇതൊക്കെ നമ്മൾ കണ്ടതാണ് ഈ ട്രഷറിയിൽ അഞ്ച് ലക്ഷത്തിൽ കൂടുതൽ മാറ്റിയെടുക്കാൻ പ്രത്യേക അനുമതി വേണമെന്ന് പറയുമ്പോൾ വാക്കാൽ പറയുന്നത് ഒരു ലക്ഷമാണ് കേട്ടോ അഞ്ചു ലക്ഷമല്ല ഒരു ലക്ഷമാണ് പറയുന്നത് അപ്പോൾ അത്രയും അവസ്ഥയാണ് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം കുടിശ്ശിക ഇരുപത്തിരണ്ട് ശതമാനം വരുന്ന ഡി എ കുടിശ്ശിക അത് കോടികൾ വരും ക്ഷേമ പെൻഷൻ ആളൊന്നിന് ആറായിരത്തി നാന്നൂറ് രൂപയാണ് കുടിശ്ശികയുള്ളത് ക്ഷേമ പെൻഷൻ അപ്പോൾ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള നിരവധി വാർത്തകൾ നമ്മൾ അടുത്ത വിഷയത്തിൽ ഒരു കാര്യം ചർച്ച ചെയ്യാനുമുണ്ട് കെ എസ് ആർ ടി സിയിലേക്ക് ഈ ബസ് പോകുമെന്ന് പറയുന്നു അത് വളരെ നല്ല രൂപത്തിൽ തന്നെ ഗതാഗത ഗതാഗതമന്ത്രി വിശദീകരിക്കുകയുണ്ടായി ഈ ബസ് എന്ന് പറയുന്നത് എല്ലാ മന്ത്രിമാരുടെയും വാഹനങ്ങൾ പോകുന്നതിനേക്കാൾ നല്ലതാണല്ലോ ചെലവ് ചുരുക്കിയാണല്ലോ ചെയ്യുന്നത് ഒരർത്ഥത്തിൽ അങ്ങനെയാണെന്ന് നമുക്ക് കരുതാം ഈ വാഹനം ഒരു ഒരു ഇപ്പോഴൊന്നും പുറത്ത് കാണിക്കാതെ അല്ലേ സർപ്രൈസ് ആയിട്ട് അവിടെ ഇരിക്കുകയാണ് അത് കർണാടകത്തിലാണ് ബാംഗ്ലൂരിലാണ് പറയില്ല അറിയുന്നത് എന്തായാലും ആ ദിവസമേ കാണാൻ പറ്റുള്ളൂ മറ്റന്നാൾ അല്ലെ പതിനെട്ടാം തീയതി നമുക്ക് കാണാൻ സാധിക്കും